ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരം എരിവും ചേർന്നിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് ആൻഡ് സ്പൈസി റവ ബോൾസ്. ഈ ഒരു സ്നാക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കേണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ട് റവ നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളം വറ്റി റവ നല്ല കട്ടിയാവുന്നവരെ വേവിക്കണം. അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്, റവ നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിത്രയും തന്നെ മതിയാവും. ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടത് തയ്യാറാക്കാം. ഇനി ഒരു പാനിലോട്ട് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ, 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 10 കാഷ്യൂനട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. 10 ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കുരുമുളക് പൊടി ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര അലിഞ്ഞ് തേങ്ങ നല്ല കളറ് വരുന്നവരെ, നല്ല മണം വരുന്നവരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ തേങ്ങ നല്ല കളറ് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതിത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവ ചൂടാറിട്ടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ. ഈ സമയത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. റവ നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം. റവ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം ബോൾസ് ആയിട്ട് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 5 ബോൾസ് ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള റവ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് പരത്തി കൊടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ പരത്തെടുക്കണം. ഇതുപോലെ പരത്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വീറ്റ് കൊക്കോനട്ട് മിക്സ് വെച്ച് കൊടുത്ത് കവർ ചെയ്തെടുക്കണം. ഉള്ളിൽ വെച്ച ഫില്ലിംഗ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇതുപോലെ തയ്യാറാക്കിയ ശേഷം ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ചൂടായ ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള റവ ബോൾസ് ഓരോന്നിട്ട് കൊടുത്ത് നല്ല കളറ് വരുന്നവരെ, നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്യണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ റവ ബോൾസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഉൾഭാഗം കുറച്ച് സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.